നമസ്കാരം. എം സി വി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദേശീയപാത 17 മതിലകം പുതിയകാവിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഓർമ്മകളിൽ വസന്തം തീർത്ത് അരവിന്ദ സ്മരണ 2017 നടന്നു. ഒന്നാമത് സംസ്ഥാന മിനി നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് മാമ്പ്ര യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. വാർത്തകൾ വിശദമായി. ദേശീയപാത 17 മതിലകം പുതിയകാവിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. തിരുവനന്തപുരം പെരുന്താണി സ്വദേശി വൃന്ദ ഹൌസിൽ വിശ്വനാഥ മേനോന്റെ മകൻ ഗോകുൽ മേനോനാണ് മരിച്ചത്. 36 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടം. എറണാകുളത്തെ ക്വസ്റ്റ് വെഞ്ചർ സെക്യൂരിറ്റി സിസ്റ്റം എന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ് ഗോകുൽ. മംഗലാപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന വഴിയാണ് അപകടം നടന്നത്. മൂത്തകുന്നത്ത് ആനയെ ഇറക്കിയ ശേഷം ഒറ്റപ്പാലത്തേക്ക് പോവുകയായിരുന്ന ലോറിയുമായാണ് കൂട്ടിയിടിച്ചത്. ഉടൻ തന്നെ ആക്ട്സ് പ്രവർത്തകർ ഗോകുലിനെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മലയാളികളുടെ മനസ്സുകളിൽ ചിരപ്രതിഷ്ഠ നേടിയ മാളയുടെ സ്വന്തം നടൻ മാള അരവിന്ദന്റെ വേർപാടിന് 2 വർഷം തികയുന്നതിന്റെ സ്മരണയ്ക്കായി സംഘടിപ്പിച്ച അരവിന്ദ സ്മരണ 2017 നടന്നു. മാള ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് പ്രൊഫസർ കെ യു അരുണൻ മാസ്റ്റർ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ശരിയാണ്, കഴുതകൾക്ക് മതി, ഞങ്ങൾക്ക് മതി, മാന്യന്മാരൊക്കെ നിങ്ങളുടെ പാടിനും അങ്ങോട്ട് പൊക്കോ. ഒരു നാടക, ആ നാടക ലോകത്തിലെ അനശ്വരനായ ഒരു പ്രതിഭയായിരുന്നു മാള അരവിന്ദൻ. അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എംഎൽഎ അധ്യക്ഷത വഹിച്ചു. ആ സാംസ്കാരികപരമായിട്ടുള്ളൊരു തിരിച്ചുവരവ് നമ്മുടെ ഈ ഗ്രാമത്തിന് ഉണ്ടാക്കിയെടുക്കേണ്ടത് അനിവാര്യതയാണ്. മാളയെ നമുക്കൊരു സാംസ്കാരിക കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യമായിരിക്കണം നമ്മുടെ മുന്നിലുണ്ടാവേണ്ടത്. അതിലൂടെ ആയിരിക്കണം, സ്ഥിരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ആയിരിക്കണം മാള അരവിന്ദൻ എന്ന മഹത് നടനെ നമുക്ക് അനുസ്മരിക്കേണ്ടത്. അത് കൊല്ലത്തിൽ വരുന്ന ഒരു അനുസ്മരണമായിട്ട് പിരിയുന്ന ഒന്നായിട്ട് നമ്മളതിനെ കാണാൻ ശ്രമിക്കരുത്. അത് എല്ലാ കാലത്തും മറ്റുള്ളവർക്ക് കൂടി ഗുണകരമാകുന്ന രീതിയിലേക്ക് മാറ്റേണ്ടതാണ്. ഒട്ടനവധി കലാകാരന്മാരെല്ലാം തന്നെ നമ്മുടെ മാളയുടെ മണ്ണിലുണ്ട്. ഒട്ടനവധി പേർ അറിയപ്പെടുന്നവരായിട്ട് ഇപ്പോൾ സിനിമാ ഫീൽഡിലും വന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധങ്ങളായിട്ടുള്ള കലാപരമായിട്ടുള്ള കഴിവുകളുടെ കുട്ടികളൊക്കെ തന്നെ നമ്മുടെ ഈ മേളകളിലെല്ലാം തന്നെ പങ്കെടുത്തുകൊണ്ട് വിജയം വരിക്കുന്നവരായിട്ട്. സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹനായ ജോജു ജോർജിനെ സംവിധായകൻ സുന്ദർദാസ് ആദരിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ജനമനസ്സുകളിൽ ഇടം നേടിയ ശ്രീ ജോജു ജോർജ്. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, സംവിധായകൻ അമ്പിളി, നാടകകൃത്ത് ശ്രീമൂലനഗരം മോഹൻ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കോമഡി ചെയ്യുന്ന ആൾക്കാർക്ക് ഏതു സീരിയസ് റോളും ചെയ്യാൻ പറ്റും. അതിന് നല്ല ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ മാളയുടെ. അപ്പോൾ ഞങ്ങൾ ചെറുപ്പം മുതലുള്ള കാര്യങ്ങളെ പറഞ്ഞ് ഓർത്തുപോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും ബന്ധം ആ കുടുംബമായിട്ടും അരവിന്ദനായിട്ടും ഇന്നും നമ്മളെ നിലനിർത്തുക. അപ്പോൾ അരവിന്ദൻ്റെ വേർപാടിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ദുഃഖം ഉണ്ടെങ്കിലും നിവൃത്തിയില്ലല്ലോ. നമ്മളെല്ലാവരും പോകേണ്ടതാണ്. എന്ന് പോകുന്നു, എപ്പോൾ വരുന്നു ഒന്നും ആൾക്കറിയുന്നല്ല. പക്ഷേ അരവിന്ദനെ പകരം വെക്കാൻ വേറെ ഒരാളില്ല, അത് ശരിയാണ്. കാരണം മലയാള സിനിമ ചരിത്രം നമ്മൾ പുറകിലേക്ക് തിരിഞ്ഞു പോയാൽ മനസ്സിലാകും. എന്താണെന്ന് അറിയാം, ഒരു കാലത്ത് സിനിമയിൽ മാള 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 എന്ന പേര് പറഞ്ഞാൽ മാള അരവിന്ദനാ, അരവിന്ദെന്ന് പറഞ്ഞില്ല. ഈ മാള എന്ന ദേശത്തിൻ്റെ പേര് പറഞ്ഞാൽ ലോകപ്രശസ്തനായിട്ടൊരു നടൻ, ഈ നടനെ മാള എന്നാണ് പറയാം. മാള എന്ന് പറഞ്ഞാൽ അരവിന്ദനാണ് മനസ്സിലാവും. ഷാൻഡി ജോസഫ് തട്ടകത്ത്, വർഗീസ് കാച്ചപ്പള്ളി, പി കെ സുകുമാരൻ, നിർമ്മൽ സി പാത്താടൻ, ഇർഷാദ് നവാസ്, ബക്കർ അനൂപ്, ജോജു ജോർജ്, അജയൻ അധികാര തുടങ്ങിയവർ സംസാരിച്ചു. മാള അരവിന്ദന്റെ സ്മരണയ്ക്കായി ഒരുക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം ഇതോടൊപ്പം ആരംഭിച്ചു. മലയാളത്തിലെയും ഇതര ഭാഷകളിലെയും ശ്രദ്ധേയമായ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചലച്ചിത്രോത്സവം ഫെബ്രുവരി 4 മുതൽ 7 വരെ തീയതികളിലായി മാള ഗംഗാ മൂവീസിലും കുഴിക്കാട്ടുശ്ശേരി ഗ്രാമികയിലും നടക്കും. ഒന്നാമത് സംസ്ഥാന മിനി നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് മാമ്പ്ര യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു.
കോട്ടയം ജില്ലാ ടീം. തിരുവനന്തപുരം ജില്ലാ ടീം. ഇപ്പോൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് വയനാട് ജില്ലാ ടീം. ആതിഥേയരായ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുവാനുള്ള സാഹചര്യം ഇവിടെ നിന്നാണ് 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ മുതലാണ് ശരിക്കും നമുക്ക് നല്ല കുട്ടികളായിട്ട് നന്നായിട്ട് കളിച്ച് നന്നായിട്ട് നമ്മുടേതായിട്ടുള്ള മേഖലകളിൽ ഉന്നത നിലവാരം പുലർത്തത്തക്ക രീതിയിലെല്ലാം തന്നെ നിങ്ങൾ വളരട്ടെ. നിങ്ങളുടേതായിട്ടുള്ള സാഹചര്യങ്ങളിൽ പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടു നിങ്ങൾക്കെല്ലാവർക്കും മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാ ഈ ടൂർണമെന്റിന് എല്ലാവിധ വിജയാശംസകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ സ്കൂൾ മാനേജർ സി ഡി രാജൻ അധ്യക്ഷത വഹിച്ചു. നെറ്റ്ബോർഡ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി ടി സൈനുദ്ദീൻ പതാക ഉയർത്തി സംസാരിച്ചു. അന്നമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ടൈറ്റസ് മുഖ്യാതിഥിയായിരുന്നു. പ്രിൻസിപ്പാൾ എ ജി മുരളീധരൻ, എസ് നജ്മുദ്ദീൻ, കെ കെ രവി നമ്പൂതിരി, മിനിത ബാബു, ടി ജെ ജോൺസൺ, അന്നമ്മ ടൈറസ് തുടങ്ങിയവർ സംസാരിച്ചു. ഒന്നാമത് സംസ്ഥാന മിനി നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളാണ്. സംസ്ഥാന നെറ്റ്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ മാമ്പറ യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നത്. 4-5 തീയതികൾ, അതായത് ഇന്നും നാളെയുമായാണ് കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നുള്ള ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ടീമുകളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. സബ് ജൂനിയർ മത്സരം, അതോടൊപ്പം തന്നെ ജൂനിയർ മത്സരം, സീനിയർ മത്സരങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം 14 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന അസോസിയേഷൻ ഇത്തരത്തിലുള്ള ഒരു മത്സരം നടത്താൻ തയ്യാറായത്. ഈ മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന ടീമിനെ തിരഞ്ഞെടുക്കുന്നതും ഡൽഹിയിൽ നടക്കുന്ന ഓൾ ഇന്ത്യ മിനി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന കേരള ടീമിനെ സെലക്ട് ചെയ്യുന്നതും ഈ മത്സരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. കേരളത്തിലെ 14 ജില്ലകളിലും ഇത്തരത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിച്ച് അതിൽ നിന്നും സെലക്റ്റീവായ കുട്ടികളാണ് സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിനകത്ത് സീനിയർ വിഭാഗത്തിലും അതോടൊപ്പം തന്നെ ജൂനിയർ വിഭാഗത്തിലും സബ് ജൂനിയർ വിഭാഗത്തിലും മത്സരങ്ങൾ സംഘടിപ്പിച്ച് ദേശീയ മത്സരത്തിൽ പങ്കെടുക്കുകയും സബ് ജൂനിയർ വിഭാഗത്തിൽ കേരളമാണ് ദേശീയ ചാമ്പ്യന്മാരായത്. അതോടൊപ്പം തന്നെ സീനിയർ വിഭാഗത്തിൽ വനിതകൾ 2-ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദേശീയ ഗെയിംസിൽ 35-ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിലെ പുരുഷ ടീം ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇന്ന് കേരളത്തിനകത്ത് ഏകദേശം 4 ഹോസ്റ്റലുകൾ നെറ്റ്ബോളിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. സ്പോർട്സ് കൗൺസിലിൻ്റെയും അതോടൊപ്പം തന്നെ അക്കാഡമി ഉൾപ്പെടെയുള്ള ഹോസ്റ്റലുകൾ കേരളത്തിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഈ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വളർന്നു വരുന്ന കായിക താരങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും അതോടൊപ്പം തന്നെ അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കുവാനും സാധിക്കുന്നത്. പാപ്പിനുവെട്ടം സർവീസ് സഹകരണ ബാങ്ക് കുടിവെള്ളം പ്ലാസ്റ്റിക് കുപ്പിയിലാക്കി വിതരണം നടത്തുന്ന പദ്ധതി ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മതിലകം മണ്ഡലം കമ്മിറ്റി പ്രക്ഷോഭത്തിലൊരുങ്ങുന്നു. ഇതുവരെയുള്ള പഞ്ചായത്തിന്റെ അജണ്ടകളിൽ ഒന്നും ഈ കുടിവെള്ള പദ്ധതിക്ക് ലൈസൻസിനുള്ള അപേക്ഷ സമർപ്പിച്ചതായിട്ടോ അതല്ലെങ്കിൽ അതിന്റെ മറ്റെന്തെങ്കിലും നടപടി എടുത്തതായിട്ടോ ഇതുവരെ ഒരു അജണ്ടയിലും പഞ്ചായത്തിന്റെ വന്നിട്ടില്ല. അങ്ങനെ പഞ്ചായത്തിലൊരു സ്വാഭാവികമായും ഒരു അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അതൊരു വ്യവസായ സ്ഥാപനമാണെങ്കിൽ അത് ലൈസൻസ് കൊടുക്കുന്നതിന് വേണ്ടി അത് എത്ര ഹോഴ്സ് പവർ ആണ് ഉപയോഗിക്കുന്നത്, അതിനെത്ര കറണ്ട് ഉപയോഗിക്കും തുടങ്ങിയ കാര്യങ്ങൾ പഞ്ചായത്തിൻ്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തുകയും ആ അജണ്ടയുടെ തീരുമാനം അനുസരിച്ച് അവിടെ പോയി നിരീക്ഷിക്കുന്നതിന് വേണ്ടി അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെയും ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. ഇതുവരെ അങ്ങനെ ഒരു നടപടിയും പഞ്ചായത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ബാങ്കിന്റെ കളരിപ്പറമ്പിലുള്ള ഹെഡ് ഓഫീസ് കോമ്പൌണ്ടിൽ നിന്ന് വലിയ കിണർ കുഴിച്ച ദിനം പ്രതി 50,000 ലിറ്റർ ഭൂഗർഭജലം ശേഖരിച്ച് വിൽപ്പന നടത്തുവാനുള്ള പദ്ധതിയാണ് ആരംഭിക്കുന്നത്. ഈ പദ്ധതി നടപ്പിലാക്കിയാൽ പ്രദേശത്തെ കുളങ്ങളും തോടുകളും വറ്റിവരണ്ടു പോകുമെന്നും കനോലി കനാലിൽ നിന്നോ അറബിക്കടലിൽ നിന്നോ ജലം ശുദ്ധീകരിച്ച് ഈ പദ്ധതി നടത്തണമെന്നും കോൺഗ്രസ് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസ് മതിലകം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച വൈകിട്ട് 3:30 കളരിപ്പറമ്പ് പി പി എം ഹാളിൽ നടക്കുന്ന സമരപ്രഖ്യാപന കൺവെൻഷൻ ഡി സി സി പ്രസിഡന്റ് ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസ് നേതാക്കളായ ഒ എ ജൻറിൻ, സി എസ് രവീന്ദ്രൻ, സുനിൽ പി മേനോൻ, കെ എം ജോസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.
കൊടുങ്ങല്ലൂരിൽ അച്ഛനോടൊപ്പം ബൈക്കിൽ പോവുകയായിരുന്ന യുവതിയുടെ തലയിൽ ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ നിന്ന് ബോൾ അടിച്ചുകൊണ്ടു. ഇതേ ചൊല്ലിയുണ്ടായ വാക്ക് തർക്കത്തെ തുടർന്ന് സംഘട്ടനം. 13 വയസ്സുകാരനടക്കം 4 പേർക്ക് പരിക്കേറ്റു. ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന കോട്ടപ്പുറം ബിഷപ്പ് ഹൗസിന് സമീപം താമസിക്കുന്ന കണിച്ചുകുന്നത്ത് പോൾസന്റെ മകൻ 8-ാം ക്ലാസ് വിദ്യാർത്ഥി അതുൽ, പോൾസൺ ഭാര്യ ബിന്ദു എന്നിവരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതേസമയം തലയ്ക്ക് പന്തടിച്ച് കൊണ്ട് പരിക്കേറ്റ ആനാപ്പുഴ മേലെടുത്ത് ജോണിയുടെ മകൾ ജോത്സനയെ കൊടുങ്ങല്ലൂർ ഗൗരിശങ്കർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് അതുലിന്റെ അമ്മ ബിന്ദു നൽകിയ പരാതിയിൽ മേലെടുത്ത് ജോണിയെയും മകൻ ജിജോയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാഴാഴ്ച വൈകിട്ട് കോട്ടപ്പുറം ചേരമാൻ മൈതാനിയിൽ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ അതുൽ അടിച്ച പന്താണ് അതുവഴി ബൈക്കിൽ ജോണിയുടെ പിന്നിലിരുന്ന് യാത്ര ചെയ്യുകയായിരുന്ന മകൾ ജോത്സനയുടെ തലയിൽ കൊണ്ടത്. അതുൽ ഉടനെ ഇവരോട് മാപ്പു പറഞ്ഞിരുന്നെങ്കിലും ജോണി ഭീഷണിപ്പെടുത്തി പോകുകയായിരുന്നുവെന്നും പിന്നീട് വൈകിട്ട് 7 മണിയോടെ ജോണിയും മകനും ചേർന്ന് അതുലിന്റെ വീട്ടിലെത്തി ബഹളം വയ്ക്കുകയായിരുന്നുവെന്നും പറയുന്നു. തുടർന്ന് അതുലിന്റെ അച്ഛൻ പോൾസൺ, അമ്മ ബിന്ദു എന്നിവരെ മർദ്ദിക്കുകയും തള്ളി താഴെയിടുകയും ചെയ്തുവെന്നും ഇവിടെ നിന്നും മടങ്ങുന്ന വഴി വീട്ടിലേക്ക് വരികയായിരുന്ന അതുലിനെ പിടികൂടി ക്രൂരമായി മർദ്ദിച്ചതായും പരാതിയിൽ പറയുന്നു. CPM അക്രമ രാഷ്ട്രീയത്തെയും മുഖംമൂടിയിട്ട സാംസ്കാരിക സഹിഷ്ണുതക്കാരെയും തുറന്നു കാണിക്കുന്ന വിചാര സദസ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ സംരക്ഷണം കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഒരു ഭരണകൂടം അത് നിറവേറ്റാത്ത പശ്ചാത്തലത്തിലാണ് ഞങ്ങൾക്ക് സ്വീരമായി സമാധാനമായി ഈ രാജ്യത്ത് ജീവിക്കാനുള്ള ഒരു പൗരന്റെ ഭരണഘടനാദത്തമായിട്ടുള്ള മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങളും മുന്നേറ്റങ്ങളും കേരളത്തിൽ ഉണ്ടാകുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഇല്ലാതാക്കുന്നത്, അവർക്ക് സ്വൈരമായി സമാധാനപരമായി ജീവിക്കാനുള്ള സാഹചര്യം നിഷേധിക്കുന്നത് ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള CPM ആണ് എന്നുള്ളതാണ് ഏറെ വിചിത്രമായിട്ടുള്ള വസ്തുത. ആരാണ് ഒരു ജനവിഭാഗത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടത്? ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ജനങ്ങളുടെ മൗലികമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് അതേ രാഷ്ട്രീയ പാർട്ടി ജനങ്ങളുടെ മൗലികാവകാശങ്ങളെയും പൗരാവകാശങ്ങളെയും നിഗണിക്കുന്ന ജീവിക്കാനുള്ള ഒരു പൗരന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള അവകാശത്തെ ഇല്ലാതാക്കുന്ന സമീപനം കേരളത്തിൽ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് കേരളം അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അതുകൊണ്ടാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്, കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയിട്ടുള്ള പാർട്ടിയായി CPM എന്ന് പറയുന്ന പാർട്ടി മാറിയിരിക്കുന്നു. അത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഘപരിവാർ സംഘടനകളുള്ള CPMനോട് സംഘപരിവാർ സംഘടനകൾക്കുള്ള ഏതെങ്കിലും ആശയപരമായിട്ടുള്ള വിരോധം കൊണ്ട് പറയുന്നല്ല, ആശയപരമായിട്ടുള്ള വിരോധം CPMമായിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും ഒരേപോലെ ഭീഷണിയായി മാറിയിട്ടുള്ള സംഘടനയായി എല്ലാ വിഭാഗം ആളുകളുടെയും മൗലികാവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും ഇല്ലാതാക്കുന്ന പാർട്ടിയായി CPM മാറുന്നു എന്നുള്ളതാണ് വർത്തമാന കേരളത്തിലെ അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. VD അംബുജാക്ഷൻ അധ്യക്ഷത വഹിച്ചു. ജിജീഷ്, PN അശോകൻ, അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു. നരേന്ദ്രമോദി സർക്കാരിന്റെ തൊഴിൽ വിരുദ്ധ നിയമങ്ങൾക്കെതിരെ February 20 നടക്കുന്ന പാർലമെന്റ് മാർച്ചിന്റെ പ്രചരണാർത്ഥം തൊഴിലുറപ്പ് തൊഴിലാളി യൂണിയൻ AITUC ജില്ലാ പ്രചരണ യാത്രയ്ക്ക് മാളിൽ സ്വീകരണം നൽകി. കമ്മിറ്റിക്ക് വേണ്ടി BN ഗോപി, മഹിളാ സംഘം പുഴ പഞ്ചായത്തിന് വേണ്ടി മിനി അശോകൻ, തൊഴിലുറപ്പ് തൊഴിലാളി പുഴ പഞ്ചായത്ത് കമ്മിറ്റിക്ക് വേണ്ടി സിജി വിനോദ്, മാള പഞ്ചായത്ത് പാർലമെന്റ് പാർട്ടി കമ്മിറ്റിക്ക് വേണ്ടി അഡ്വക്കേറ്റ് PK മോഹനൻ, സ്കിൽ ഡെവലപ്മെന്റ് മാള യൂണിറ്റിന് വേണ്ടി ശോഭ സുഭാഷ്, ജാഥ ക്യാപ്റ്റൻ ലളിത ചന്ദ്രശേഖരൻ, KV വസന്തകുമാർ, TM സാബു, AV ഉണ്ണികൃഷ്ണൻ, TK ഗോപി, ബിജു ഉർമീസ്, ബിന്ദു ബാബു തുടങ്ങിയവർ സംസാരിച്ചു. സർക്കാരിന്റെ കാലത്ത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ അന്നത്തെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ
നേതാവായിട്ടുള്ള സദാവ് എം പി എമാരുടെ സദാവ് സി കെ ചന്ദ്രപ്പന്റെ നേതൃത്വത്തിലാണ് ഒരു പദ്ധതി രൂപം കൊടുക്കാനായിട്ട് തയ്യാറായത്. തിരുനങ്ങളും തന്നെയാണ് തൊഴിലാളികളുടെ യാതൊരു അവകാശം എല്ലാ അവകാശങ്ങളും നിക്ഷേപിക്കുന്ന രീതിയിലുള്ള നടപടിയുമായിട്ടാണ് ബി ജെ പി കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ പൊയ്യ യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജോയ് മണ്ഡകത്ത് മുഖ്യ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ എസ് എൽ സി ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും കലാപ്രതിഭകളെയും ആദരിച്ചു. അതിന്റെ മുന്നൊരുക്കം എന്ന നിലയിൽ കേരളത്തിലെ 1416 യൂണിറ്റുകളിൽ ഇത്തരത്തിലുള്ളതായ രജത ജൂബിലി സമ്മേളനങ്ങൾ നടക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലാണെങ്കിൽ 128 യൂണിറ്റുകളിൽ ഏകദേശം 100 യൂണിറ്റുകളിലെ സമ്മേളനങ്ങൾ ഇതിനകം കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ച് ഈ 25 കൊല്ലം കൊണ്ട് ഈ സംഘടന പെൻഷൻകാർക്ക് എന്ത് നേടിക്കൊടുത്തു, എന്തെല്ലാം നേട്ടങ്ങളുണ്ടായി, എന്തെല്ലാം കോട്ടങ്ങളുണ്ടായി എന്ന് വിലയിരുത്തേണ്ട ഒരു യോഗമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുക. ഇന്നിവിടെ ചേർന്നിരിക്കുന്ന യൂണിറ്റ് അംഗങ്ങൾക്ക് നമുക്കറിയാം, സാധാരണ പെൻഷൻകാർക്ക് അവരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയാനുള്ള ഒരു വേദിയാണ് യൂണിറ്റ് സമ്മേളനങ്ങൾ. പിന്നീട് വരുന്ന ബ്ലോക്ക് സമ്മേളനങ്ങൾ അടുത്ത മാസം, അതിൽ 10-ൽ 1 അംഗങ്ങൾക്ക് ആ യോഗങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. ജില്ലാ സമ്മേളനത്തിൽ 50 ഒരാൾക്ക് സംബന്ധിക്കാൻ സാധിക്കുകയുള്ളൂ. സംസ്ഥാന സമ്മേളനങ്ങളിലാണെങ്കിൽ 500 ഒരാൾക്ക്. അതുകൊണ്ട് യൂണിറ്റ് തലത്തിലുള്ളതായാലും ശരി, ബ്ലോക്ക് തലത്തിലുള്ളതായാലും ശരി, ജില്ലാ തലത്തിലായാലും ശരി, സംസ്ഥാന തലത്തിലായാലും ശരി, ഈ സംഘടനയെ പറ്റി, ഈ സംഘടനയെ പറ്റിയുള്ള ചർച്ച വളരെ സജീവമായി ഈ യോഗത്തിൽ ഉണ്ടാകണമെന്ന് ആമുഖമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. നമ്മളെ സംബന്ധിച്ചറിയാം, ഇന്ന് ഈ ഒരു വർഷമായിട്ട് ഈ യൂണിറ്റ് നടത്തിയ പ്രവർത്തനങ്ങളിലെ ഒരു സംക്ഷിപ്ത റിപ്പോർട്ട് വളരെ മനോഹരമായി, വളരെ മാതൃകാപരമായി അച്ചടിച്ച് നിങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. നിങ്ങളിൽ നിന്ന് പിരിച്ച പൈസയുടെ കണക്ക് ഓഡിറ്റ് റിപ്പോർട്ടോടുകൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഏതാ എനിക്ക് ഏറെ സന്തോഷം തോന്നിയത്, ഇതിൽ കമ്മിറ്റി അംഗങ്ങളുടെ ഫോട്ടോ. പി വി മേരി ടീച്ചർ, സി എ തോമസ്, എ എഫ് അഫ്രേ മാസ്റ്റർ, ടി കെ സദാനന്ദൻ, ടി എം രാധാകൃഷ്ണൻ, കെ എ അനീഫ, ടി കെ സുരേന്ദ്രൻ, പുഷ്കര ടീച്ചർ, പി കെ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. അന്നമ്മയുടെ 2nd വയോജന ദിനാഘോഷ പരിപാടികൾ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ടൈറ്റസ് ഉദ്ഘാടനം നിർവഹിച്ചു. പി കെ പാപ്പുകുട്ടൻ അധ്യക്ഷത വഹിച്ചു. വേദിയിലെ വിശിഷ്ട വ്യക്തികളുടെ പേരുകൾക്ക് നേരത്തെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരുള്ള വാർഡ് കൺവെൻഷൻ ഈ 15-ാം തീയതിക്ക് മുമ്പായിട്ട് നടക്കും. ഇ ഒ കുഞ്ഞവറ, രവിനമ്പൂതിരി, ഷീബാപോൾ, ഡി സി പൗലോസ്, ടി കെ ഗോപി, ജോസ് മാസ്റ്റർ, എം കെ ഗീത തുടങ്ങിയവർ സംസാരിച്ചു. യു ഡി എഫ് നിയോജക മണ്ഡലം കൺവെൻഷൻ മാള വ്യാപാര ഭവനിൽ നടന്നു. ടി യു രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജനതാദൾ ജില്ലാ പ്രസിഡന്റ് യു ജി മോറേലി മുഖ്യ പ്രഭാഷണം നടത്തി. സംശയത്തോടെ നോക്കി കാണുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കാണുന്നത്. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ശൈലിയും രൂപവും ഒക്കെ തന്നെ അതുകൊണ്ട് മാറ്റം വരുത്തിയില്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്ക് എത്തുമെന്ന് രാഷ്ട്രീയ നേതാക്കൾക്കും പ്രവർത്തകർക്കും അതുകൊണ്ട് തന്നെ ബോധ്യമുണ്ട്. ഈ 17-ാം തീയതി ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച്, ജില്ലയിലെ പ്രവർത്തകരെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു തീയതിയാണ്. 17-ന് ആണ് കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള പരിസ്ഥിതിയെ നെഞ്ചോട് ചേർക്കുന്ന മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന നമ്മുടെ യോഗ്യ പ്രിയപ്പെട്ട നേതാവ് ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ജാഥ കടന്നു വരുന്നു. ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കളായ ടി എം നാസർ, കെ സി വർഗീസ്, വി എ അബ്ദുൽ കരീം, എ എ അഷറഫ്, പി ഡി ജോസ്, കെ എ നജീബ്, വേണു വെണ്ണറ, ദേവസി മരോട്ടിപ്പറമ്പിൽ, ഡേവിസ് കണ്ണമ്പിള്ളി, സൈമൺ പരേപ്പാടൻ എന്നിവർ പ്രസംഗിച്ചു.
പെരിഞ്ഞനം പഞ്ചായത്ത് നടപ്പിലാക്കുന്ന സമ്പൂർണ്ണ സൗരോർജ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഈ മാസം തന്നെ പാനലുകൾ സ്ഥാപിച്ചു തുടങ്ങുവാനും മെയ് മാസത്തോടെ പദ്ധതി പ്രവർത്തന സജ്ജമാക്കുവാനും കഴിഞ്ഞ ദിവസം പഞ്ചായത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. ഉൾപ്പെടെയുള്ള ഉപഭോക്തൃ സമിതിയിലെ 11 അംഗങ്ങൾ വളരെ ആക്റ്റീവായി പ്രവർത്തനം നടത്തുന്നുണ്ട്. ഞങ്ങളുടെ വാർഡ് മെമ്പർമാരെല്ലാം എല്ലാ വീടുകളും കയറി ഇറങ്ങിക്കൊണ്ടാണ് ഇത്രയും ആളുകളെ നമ്മൾ ഈ പ്രവർത്തനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു 1.5 MW വൈദ്യുതി ഒരു പഞ്ചായത്തിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ്. റിന്യൂവബിൾ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഒരു ഗ്രാമത്തെ വൈദ്യുതീകരിക്കുന്ന പദ്ധതി ഇന്ത്യക്ക് തന്നെ മാതൃകമായിട്ടുള്ള ഈ പദ്ധതിയിൽ സഹകരിക്കുന്ന മുഴുവൻ ഉദ്യോഗസ്ഥരെയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സജിത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. KSEB റെഗുലേറ്ററി കമ്മീഷൻ ചെയർമാൻ TM മനോഹരൻ, KSEB ചീഫ് എഞ്ചിനീയർ R സുഗു, ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ N അജിത് കുമാർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ KL കല, B ഗിരിജ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. കുഴിക്കാട്ടുശ്ശേരി മദർ മറിയം ത്രേസ്യ ഹോസ്പിറ്റൽ ബിരുദദാന ചടങ്ങ് നടന്നു. ഇരിങ്ങാലക്കുട ബിഷപ്പ് റവറന്റ് ഡോക്ടർ പോളി കണ്ണൂക്കണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു കാരുണ്യ സംസ്കാരത്തിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനു മുമ്പ് വിശുദ്ധനായിട്ടുള്ള ജോൺ പോൾ മാർപ്പാപ്പ ഒരു ജീവ സംസ്കാരത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. വിശുദ്ധ പിതാവിൻ്റെ ജോൺ പോൾ വിശുദ്ധനായിട്ടുള്ള ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പയുടെ ആഹ്വാനങ്ങളൊക്കെ ആ തലത്തിലൊരു ജീവ സംസ്കാരം, എ കൾച്ചർ ഓഫ് ലൈഫ്, അതിനുള്ളൊരു പരിശ്രമമായിരുന്നു. അതിൻ്റെയൊക്കെ വളരെ പ്രകടനമായിട്ടാണ് സഭയിൽ പ്രോ ലൈഫും അതിനോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളും കൂടുതൽ ഊർജിതമായത്. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എ കൾച്ചർ ഓഫ് കമ്പാഷൻ ആൻഡ് മേഴ്സി, കാരുണ്യത്തിൻ്റെയും ആർദ്രതയുടെ ഒരു സംസ്കാരം ഉടലെടുക്കാനായിട്ട് പരിശ്രമിച്ചു. ഞാൻ ഈ മറിയൻ ത്രേസ്യ ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുമ്പോൾ റവറന്റ് ഡോക്ടർ സിസ്റ്റർ രഞ്ജന അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ ആത്മ, സിസ്റ്റർ ട്രീസ വർഗീസ്, റവറന്റ് ഫാദർ ബെന്നി ചെറുവത്തൂർ, ഡോക്ടർ ഫാദർ ജോസ് കണ്ണമ്പുഴ, റവറന്റ് സിസ്റ്റർ ഡെയ്സി മരിയ, ഡോക്ടർ ഫിൻറ്റോ ഫ്രാൻസിസ്, റവറന്റ് ഫാദർ ആന്റണി പുതുശ്ശേരി, K ജിയ ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. എടമുട്ടം ലയൺസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പെരിഞ്ഞനം RM VHS സ്കൂളിലെ VHSC വിഭാഗത്തിൽ വേസ്റ്റ് ബിന്നുകളും ചെസ് ബോർഡുകളും വിതരണം ചെയ്തു. ലയൺസ് ക്ലബ് പ്രൊജക്ട് അഡ്വൈസർ MD ഇഗ്നേഷ്യസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ R അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. എടമുട്ടം ലയൺസ് ക്ലബ് പ്രസിഡന്റ് PN സുജിത്, PTA പ്രസിഡന്റ് ഷംസുദ്ദീൻ വാദിയട, എടമുട്ടം ലയൺസ് ക്ലബ് വൈസ് പ്രസിഡന്റ് MG മോഹനൻ, TK ജയപ്രകാശ്, PB ശ്രീലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ഈ നാട്ടിലെ എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന ഒരു പൊതുപ്രവർത്തനാണ് ലയൺ സുജിന്ദ്. ഞങ്ങൾ ഈ വർഷം ഏറ്റെടുത്തിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രൊട്ടക്റ്റിംഗ് എൻവയർമെൻറ്റ്. അതിൻ്റെ ഭാഗമായി വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിവുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വച്ഛ് ഭാരതും കേരളത്തിൻ്റെ ശുചിത്വ കേരളം, ഹരിത കേരളം, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ലയൺസ് ക്ലബ് ഓഫ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 318D ഈ വർഷം ഈ പദ്ധതി ഏറ്റെടുത്തിട്ടുള്ളത്. ഫോറസ്ട്രി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ മികച്ച അംഗങ്ങൾക്കായി ട്രോഫികൾ വിതരണം ചെയ്തു. ലോക ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് ദിൽഷദ് ടീച്ചറുടെ ഓർമ്മയ്ക്കായി വിദ്യാർത്ഥികളും ലയൺസ് ക്ലബ് അംഗങ്ങളും ചേർന്ന് ഫലവൃക്ഷ തൈകളും തണൽ മരങ്ങളും നട്ടുപിടിപ്പിച്ചു. മേത്തല ഗവൺമെന്റ് UP സ്കൂൾ വാർഷികാഘോഷം നടന്നു. നഗരസഭാ ചെയർമാൻ CC വിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് UP സ്കൂളിന്റെ
98-ാമത് സ്കൂൾ വാർഷികാഘോഷവും അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ സ്പോൺസർ ചെയ്ത സ്കൂൾ വാഹനത്തിൻ്റെ താക്കോൽ ദാന ഉദ്ഘാടനവുമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. നരജാമ്പുഴ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള ശ്രീ രാമദാസ് സൂചിപ്പിക്കുകയുണ്ട്, നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം തന്നെ വലിയൊരു മാറ്റത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വരുംകാലങ്ങളിൽ നമ്മൾ ഈ കാണുന്ന രീതിയിലായിരിക്കില്ല നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം എന്നാണ് ഞാൻ പറയുന്നത്. അക്കാദമികമായിട്ടും അതുപോലെ തന്നെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ തന്നെ നാളെകളിൽ മെച്ചപ്പെടാൻ പോവുകയാണ്. അതിനാസ്പദമായിട്ട് അധ്യാപകരായിട്ടുള്ള അക്കാദമിക നിലവാരം മെച്ചപ്പെടേണ്ടതായിട്ടുണ്ട്. തുടർന്ന് പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിന് സമ്മാനിച്ച താക്കോൽ ദാനം MLA നിർവഹിച്ചു. ഹെഡ് മിസ്റ്റർ മേരി ഹെലൻ, PTA പ്രസിഡന്റ് OK നന്ദകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയപാത 17 മതിലകം പുതിയ കാവിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഓർമ്മകളിൽ വസന്തം തീർത്ത് അരവിന്ദ സ്മരണ 2017 നടന്നു. ഒന്നാമത് സംസ്ഥാന മിനി നെറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിന് മാമ്പ്ര യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ഇതോടെ ന്യൂസ് റൗണ്ട് അപ്പ് സമാപിച്ചു. നമസ്കാരം.